ശശി തരൂർ എം പി ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും എംപിയുമായ കൊടിക്കുന്നിൽ സുരേഷിന്റെ പരിഹാസം പാർട്ടിയുടെ അതിർവരമ്പുകളിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ല ശശി തരൂർ രാഷ്ട്രീയക്കാരനല്ലെന്നും അതിന്റെ പക്വത കാണിക്കുന്നില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് വിമർശിച്ചു പാർലമെന്റ് അംഗം എന്ന നിലയിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കണമെന്നും അല്ലാതെ വിശ്വപൌരൻ ആയതുകൊണ്ട് എന്തും പറയാം എന്ന് ചിന്തിക്കുന്നത് ശരിയല്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് തുറന്നടിച്ചു പാർട്ടിയുടെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്ന് പാർട്ടി പ്രവർത്തനമോ പാർലമെന്ററി പ്രവർത്തനമോ മനസ്സിലാക്കാൻ തരൂരിന് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എടുത്തുചാട്ടം ശശി തരൂർ വലിയ അറിവും പാണ്ഡിത്യവുമുള്ള ആളായിരിക്കാം എന്നാൽ രാഷ്ട്രീയമായ പക്വത അദ്ദേഹത്തിനില്ല ഇങ്ങനെ പോകുന്നു കൊടിക്കുന്നിലിന്റെ പരിഹാസം അതേസമയം ശശി തരൂരിനെ പിന്തുണച്ച് കെ എസ് ശബരിനാഥൻ എം എൽ എ രംഗത്തെത്തി പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തിനെതിരെ നിരന്തരം അപവാദ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ശബരി തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ബഹു കോൺഗ്രസ് പാർട്ടിയുടെ വിശാല കാഴ്ചപ്പാടിനും എന്നും ഒരു മുതൽക്കൂട്ടാണ് തരൂരെന്നും ശബരിനാഥൻ പറയുന്നു വിമാനത്താവള വിഷയത്തിലും മറ്റും അദ്ദേഹത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം എം എന്ന നിലയിൽ അത് പാർട്ടിയുമായി ചർച്ച ചെയ്തുകൊണ്ടുള്ള നിലപാട് രൂപീകരിക്കാൻ മുൻകൈ എടുക്കണമെന്നും ശബരിനാഥ് ആവശ്യപ്പെട്ടു ശബരിനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് കേൾക്കാം ഡോക്ടർ ശശി തരൂരിന് ഇന്ത്യയുടെ പൊതു സമൂഹത്തിലുള്ള മതിപ്പ് എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ജനങ്ങളെ ധരിപ്പിക്കേണ്ട ആവശ്യമില്ല രാജ്യത്തെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ പൗരത്വ ഭേഗതി നിയമം ദേശീയ വിദ്യാഭ്യാസ നയം മതേതരത്വ കാഴ്ചപ്പാടുകൾ നെഹ്റുവിയൻ ആശയങ്ങൾ ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ യുവാക്കളുടെ സ്പന്ദനങ്ങൾ ദേശീയതയുടെ ശരിയായ നിർവചനം ഇതെല്ലാം പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഡോക്ടർ ശശി തരൂരിലൂടെയാണ് അദ്ദേഹം ഒരു വിശ്വപൌരൻ ആയതുകൊണ്ടാണ് കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ എം ബി ഫണ്ടുകൾ നിർത്തലാക്കിയപ്പോൾ തന്റെ സ്വന്തം ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിനു വേണ്ടി മാതൃകയായ പല കോവിഡ് പ്രവർത്തനങ്ങളും നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പ്രവർത്തനങ്ങൾ കാരണമാണ് തിരുവനന്തപുരത്തുകാർ മഹാഭൂരിപക്ഷം നൽകി അദ്ദേഹത്തെ മൂന്നാം തവണയും ലോക്സഭയിലേക്ക് അയച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ബഹുസ്വരതയ്ക്കും കോൺഗ്രസ് പാർട്ടിയുടെ വിശാല കാഴ്ചപ്പാടിനും എന്നും ഒരു മുതൽ കൂട്ടാണ് ഡോക്ടർ ശശി തരൂർ അതിൽ ഒരു തിരുവനന്തപുരത്തുകാരനായ എനിക്ക് യാതൊരു സംശയവുമില്ല എയർപോർട്ട് വിഷയത്തിലും മറ്റും അദ്ദേഹത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം എം എന്ന നിലയിൽ അത് പാർട്ടിയുമായി ചർച്ച ചെയ്തുകൊണ്ട് നിലപാട് രൂപീകരിക്കാൻ മുൻകൈ എടുക്കണം പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തിനെതിരെ നിരന്തരം അപവാദ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ശബരിനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇനി ഒന്ന് ചോദിച്ചോട്ടെ ആരാണ് ശശി തരൂർ ആരാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇവരെ രണ്ടുപേരെയും ഒരേ തട്ടിൽ തൂക്കാൻ കേരള ജനതയ്ക്ക് പറ്റുമോ എന്റെ ഒരു സംശയമാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭാഷയിൽ ശശി തരൂർ ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഈ കൊടിക്കുന്നിൽ സുരേഷ് ആരാണ് താക്ഷാൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് സോണിയാഗാന്ധി ആരാണ് ഇവരൊക്കെ ഏത് ഗണത്തിൽപ്പെടും കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ ഇവർക്കെല്ലാം അവകാശപ്പെടാൻ എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണുള്ളത് അതോ ജനിച്ചപ്പോഴേ കോൺഗ്രസ്സുകാരായി ജനിച്ചതാണോ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ തൂക്കി നോക്കിയാലും ശശി തരൂരിനെ വിമർശിക്കാൻ കൊടിക്കുന്നിൽ സുരേഷിന് അർഹതയുണ്ടോ എന്ന് കൊടിക്കുന്നിൽ സുരേഷ് തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ശശി തരൂർ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് ഒരു പെട്ടി പിടിത്തക്കാരൻ മാത്രമാണെന്നാണ് കോൺഗ്രസുകാർ തന്നെ വിമർശിക്കുന്നത് ശശി തരൂർ ഒരു രാഷ്ട്രീയക്കാരനല്ലായിരിക്കാം പക്ഷേ അദ്ദേഹം തികഞ്ഞ ഒരു ഭരണാധികാരിയാണെന്ന് ഇതിനകം തെളിയിച്ചയാളാണ് അദ്ദേഹം ഏതെല്ലാം സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ലോകത്തെ ഏത് രാജ്യത്ത് ചെന്നാലും അദ്ദേഹത്തിന് കിട്ടുന്ന ആദരവും അംഗീകാരവും അതിൻ്റെ ഒരു തെളിവാണ് എന്തിന് കൂടുതൽ പറയണം ശശി തരൂർ പ്രതിനിധീകരിക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന് ഒന്ന് മത്സരിച്ച് ജയിക്കാൻ പറ്റുമോ മൂന്ന് പ്രാവശ്യം മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടെയാണ് തരൂർ അവിടെ ജയിച്ചു കയറിയത് അതും ശക്തമായ ത്രികോണ മത്സരത്തിൽ തരൂർ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറുന്നത് കോൺഗ്രസുകാരുടെയോ അല്ലെങ്കിൽ യു ഡി എഫുകാരുടെയോ മാത്രം വോട്ട് കൊണ്ടല്ല അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങൾ കൊണ്ടു കൂടിയാണ് രാഷ്ട്രീയത്തിനപ്പുറം പൊതുസമൂഹം തരൂരിന് നൽകുന്ന ആദരവാണത് കൊടിക്കുന്നിൽ സുരേഷ് ഈ പാർട്ടിക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്തു കെ എസ് യുവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ സംവരണ മണ്ഡലമായ അടൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ കുറിവീണു അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൊടിക്കുന്നിൽ ജയിച്ചു കയറി അന്ന് മുതൽ ആ സംവരണ മണ്ഡലത്തിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്ത സുരേഷ് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനും മറ്റുമായി ഭൂരിപക്ഷം ദിവസങ്ങളിലും ഡൽഹിയിലാണ് മണ്ഡലത്തിൽ പോലും അതിഥിയായി മാത്രമേ അദ്ദേഹത്തെ കാണാറുള്ളൂ അതുകൊണ്ടാണല്ലോ രണ്ട് പ്രാവശ്യം അദ്ദേഹം തോറ്റത് യഥാർത്ഥത്തിൽ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് സുരേഷ് ആണ് അടുത്തിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു ചാനലിന്റെ അഭിമുഖത്തിൽ സുരേഷ് ആക്ഷേപിച്ചത് ജനം മറന്നിട്ടില്ല അന്ന് ഒട്ടേറെ വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്നും പുറത്തു നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നു അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പക്വത കാണിക്കേണ്ടത് അഞ്ച് പ്രാവശ്യം എം ആയ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണെന്ന് ആരും പറയേണ്ടതില്ല സ്വയം ചിന്തിച്ചാൽ മതി